ഇതിൽ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെ കുറിച്ചും അതിന്റെ അപ്ലിക്കേഷനെ കുറിച്ചും അല്പം വിശദമായി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്സിൻ എന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററിനെ കുറിച്ചാണ്. ഓക്സിൻ എന്ന വേർഡ് ഗ്രീക്കിൽ നിന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ടു ഗ്രോ അഥവാ വളരുവാൻ എന്നാണ്. ആദ്യമായിട്ട് ഓക്സിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത് ഹ്യൂമൻ യൂറിൽ നിന്നുമാണ്. ഓക്സിന് കീഴിൽ ഒരുപാട് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് വരുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് അഥവാ IAA. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന നാച്ചുറലും സിന്തറ്റിക് അഥവാ കൃത്രിമവുമായ ഒരുപാട് കോമ്പൗണ്ട്സ് ഓക്സിൻ എന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററിന് കീഴിൽ വരുന്നുണ്ട്. ഓക്സിൻ എന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ചെടിയുടെ ഏത് ഭാഗത്താണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? അവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പിക്കൽ പാർട്ട് അഥവാ മുകൾ ഭാഗത്താണ്. പിന്നീട് ആവശ്യാനുസരണം ചെടിയുടെ മറ്റു ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിക്കുകയാണ് ചെയ്യാറ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഓക്സിൻ എന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ രണ്ടായിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നാച്ചുറലും മറ്റൊന്ന് സിന്തറ്റിക്കുമാണ്. നാച്ചുറൽ ഓക്സിൻസിന് കീഴിൽ വരുന്ന രണ്ട് എക്സാമ്പിൾസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് IAA, മറ്റൊന്ന് IBA ഇൻഡോൾ ബ്യൂട്രിക് ആസിഡുമാണ്. സിന്തറ്റിക് ഓക്സിൻസിന് കീഴിൽ വരുന്നത് NAA നാഫ്തലിൻ അസറ്റിക് ആസിഡും അതേപോലെ 2,4-D എന്ന് വിളിക്കുന്ന 2,4-ഡൈക്ലോറോഫിനോക്സി അസറ്റിക് ആസിഡുമാണ്. ഈ ഓക്സിൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗവും വരുന്നത് അഗ്രികൾച്ചറിലും ഹോർട്ടികൾച്ചറിലുമാണ്. ഹോർട്ടികൾച്ചർ എന്ന് പറഞ്ഞാൽ ഗാർഡൻ കൾച്ചർ എന്നാണ് അർത്ഥം. ഓക്സിൻ എന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററിന്റെ മെയിൻ ആയിട്ടുള്ള അപ്ലിക്കേഷനിലേക്ക് നമുക്ക് കടക്കാം. ഒന്ന്, ദേ ഹെൽപ് ടു ഇനിഷ്യേറ്റ് റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിങ്സ്. നമ്മളൊക്കെ പനിനീർ ചെടിയൊക്കെ കണ്ടവരാണ്. അപ്പോൾ പനിനീർ ചെടിയിലൊക്കെ സ്റ്റെം വഴി ആണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെമ്മിന് റൂട്ട് വരണം, അതിന് സഹായിക്കുന്ന ഒരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ആണ് ഓക്സിൻ. മാത്രമല്ല പൈനാപ്പിൾ ചെടിയിലൊക്കെ ഫ്ലവറിംഗ് ഇൻഡ്യൂസ് ചെയ്യാനും ഓക്സിൻ നമ്മളെ സഹായിക്കുന്നു. ചില ചെടികളിലൊക്കെ നമ്മൾ കാണുന്നതാണ് ചെടികളുടെ ഇലകളും ഫ്രൂട്ട്സും നേരത്തെ തന്നെ കൊഴിഞ്ഞു പോകുന്നത്. ഇത് കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ഓക്സിൻ ചെയ്യുന്നുണ്ട്. പിന്നെ വയസ്സായിട്ടുള്ള പഴുത്തിരിക്കുന്ന ഇലയും ഫ്രൂട്ട്സും കൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടും ഓക്സിൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്സിൻ എന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ മേജറായിട്ടും പ്ലാന്റ്സിന്റെ അപ്പിക്കൽ പാർട്ട് റൂട്ടിന്റെയും സ്റ്റെമ്മിന്റെയും മുകൾ ഭാഗത്താണ് കാണുന്നതെന്ന് നമുക്കറിയാം. ഇത് കാരണമായിട്ട് എപ്പിക്കൽ ഡൊമിനൻസ് അഥവാ എപ്പിക്കൽ ബഡ്സിന്റെ ഗ്രോത്ത് ലാറ്ററൽ ബഡ്സിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഫിനോമിനൻ കണ്ടുവരുന്നു. ഇത് തടയാൻ വേണ്ടിയിട്ടാണ് ഗാർഡനുകളിലൊക്കെ ഗാർഡനർ ചെടിയുടെ മുകൾ ഭാഗം കട്ട് ചെയ്തു കൊടുക്കുന്നത്. ഇതേ ഒരു അപ്ലിക്കേഷൻ നമുക്ക് ടീ പ്ലാന്റേഷൻ തേയിലത്തോട്ടങ്ങളിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ടൊമാറ്റോസിലൊക്കെ ഓക്സിന് പാർത്തനോ കാർപ്പിക്ക് കാരണമാകുന്നുണ്ട്. പാർത്തനോ കാർപ്പി എന്ന് പറഞ്ഞാൽ ദ ഫ്രൂട്ട് ഡെവലപ്മെന്റ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടാകുന്നതിനാണ് പാർത്തനോ കാർപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ടൊമാറ്റോസിലൊക്കെ ഓക്സിന് ഇത്തരത്തിലുള്ളൊരു പ്രതിഭാസത്തിന് കാരണമാകുന്നു. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഹെർബിസൈഡ്. നമ്മൾ സിന്തറ്റിക് ഓക്സിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് 2,4-D പഠിച്ചിട്ടുണ്ട്. അത് മെയിൻ ആയിട്ട് ഡൈക്കോട്ട് ആയിട്ടുള്ള വീട് അഥവാ കളകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇതിന് മോണോക്കോട്ട് പ്ലാന്റ്സിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അപ്പോൾ നമ്മൾ ഗാർഡൻ തോട്ടങ്ങളിലൊക്കെ ഒരുപാട് കളകൾ ഉണ്ടാവും, ഒരുപാട് വേണ്ടാത്ത ചെടികൾ ഉണ്ടാവും, ചെറിയ ചെറിയ ഡൈക്കോട്ടിലിഡനസ് ചെടികൾ ഉണ്ടാവും. അവയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് 2,4-D മരുന്ന് പ്രയോഗിച്ചാൽ മാത്രം മതി. ഓക്സിന്റെ മറ്റൊരു വലിയ ഇമ്പോർട്ടൻ്റ് കാണുന്നത് സെൽ ഡിവിഷനിലെ സൈലന്റ് ഡിഫറൻഷ്യേഷനിലാണ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗിബറലിൻ എന്ന പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറിനെ കുറിച്ചാണ്. ഏകദേശം 100 ഗിബറലിൻസ് വിവിധ ചെടികളിൽ നിന്നും ഫംഗസുകളിൽ നിന്നും മറ്റ് ജീവികളിൽ നിന്നുമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അവയെ GA1, GA2, GA3 എന്ന ഒരു ഓർഡറിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവയിൽ നിന്നും ആദ്യമായിട്ട് കണ്ടെത്തിയത് ഗിബറലിക് ആസിഡ് GA3 ആണ്. ഏറ്റവും കൂടുതൽ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തിയതും ഗിബറലിക് ആസിഡ് എന്ന പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറിലാണ്. എല്ലാ ഗിബറലിൻസിൻ്റെയും സ്വഭാവം അസിഡിക് ആണ്. ചെടികളിൽ വ്യത്യസ്തമായ റെസ്പോൺസുകൾക്ക് ഗിബറലിൻസ് കാരണമാകുന്നു. ഇനി ഗിബറലിൻസിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അവർക്ക് ആക്സിസിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഗ്രേപ്പ് സ്റ്റോക്കിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയലി നമ്മളതിനെ ഉപയോഗിക്കുന്നു. ആപ്പിൾസിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാനും അതിൻ്റെ ഷേപ്പ് മെച്ചപ്പെടുത്തി ക്വാളിറ്റി ഉറപ്പുവരുത്താനും ഗിബറലിൻസ് സഹായിക്കുന്നുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്
സെൻസൻസ് തടയുക. സെമിസെനസ് എന്നതിൻ്റെ അർത്ഥം ഏജിങ് എന്നാണ്. ഏജിങ് തടഞ്ഞ് ആപ്പിൾസിൻ്റെയൊക്കെ മാർക്കറ്റ് പിരീഡ് ഇൻക്രീസ് ചെയ്യാൻ ജിബ്രലിൻസ് സഹായിക്കുന്നു. ബ്രൂയിങ് ഇൻഡസ്ട്രി അഥവാ കല്ല് വ്യവസായത്തിലൊക്കെ GA3 ജിബ്രലിക് ആസിഡ് മാൾട്ടിംഗ് പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ജെർമിനേറ്റിംഗ് പ്രോസസ്സാണ്. ആ ജെർമിനേറ്റിംഗ് പ്രോസസ്സിലൂടെ എൻസൈംസിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും ബ്രൂയിങ്ങിൻ്റെ സ്പീഡ് കൂട്ടാനും വേണ്ടിയിട്ട് ജിബ്രലിക് ആസിഡ് സഹായിക്കുന്നു. ഷുഗർ കെയിൻസിൻ്റെയൊക്കെ സ്റ്റെമ്മിലാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ രൂപത്തിൽ ഷുഗേഴ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഷുഗർ കെയിനിൻ്റെ സ്റ്റെമ്മിൻ്റെ ലെങ്ത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചാൽ ഉറപ്പായിട്ടും നമുക്കതൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. അത്തരത്തിൽ ഷുഗർ കെയിനിൻ്റെ സ്റ്റെമ്മിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിബ്രലിൻസ് ഉപയോഗിക്കുന്നു. അങ്ങനെ ഏകദേശം 1 acre 20 ton ഷുഗർ കെയിൻ നമുക്ക് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ജുവനൈൽ കോണിഫേഴ്സ് അഥവാ കോണുകളിലൊക്കെ നമ്മൾ ജിബ്രലിൻസ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ മെച്ചുറിറ്റി പീരീഡ് പെട്ടെന്നാക്കാനും അതുവഴി നമുക്ക് സീഡ് പ്രൊഡക്ഷൻ വേഗത്തിലാക്കാനും വേണ്ടിയിട്ട് സാധിക്കും. കുറഞ്ഞ കാലയളവിലുള്ളിൽ തന്നെ നമുക്ക് സീഡ് പ്രൊഡക്ഷൻ ലഭിക്കുന്നു. നീറ്റ് പോലെയുള്ള എൻട്രൻസ് എക്സാമിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ബോൾട്ടിംഗ് പ്രോസസ്സ് ജിബ്രലിൻസ് സഹായിക്കുന്നുണ്ടെന്ന്. ജിബ്രലിൻസ് പ്രൊമോട്ട്സ് ബോൾട്ടിംഗ്. ബോൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഫ്ലവറിങ്ങിന് മുമ്പായിട്ട് ഇന്റർനോഡിൻ്റെ ഇലോങ്ങേഷനാണ്. അതുവഴി നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും അതുവഴി ഗുഡ് പ്രൊഡക്ഷൻ ഉണ്ടാക്കാനും സാധിക്കും. ഇത് നമ്മൾ കാണുന്നത് ബീറ്റ് അഥവാ ബീറ്റ് റൂട്ട്, കാബേജ്, അതേപോലെ റൊസറ്റെ ഹാബിറ്റ് കാണിക്കുന്ന പ്ലാന്റ്സിലുമാണ്. റൊസറ്റെ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പൈനാപ്പിളിൻ്റെ പ്ലാന്റാണ്. പൈനാപ്പിൾ പ്ലാന്റ് നമുക്ക് കണ്ടിട്ടുണ്ട്, അതിൻ്റെ ലീവ്സ് ഒരു കൂട്ടമായിട്ട് ഒരു ബഞ്ചസ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു ഹാബിറ്റിനെയാണ് റൊസറ്റെ ഹാബിറ്റ് എന്ന് പറയുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.